ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബൺ പൊറോട്ടയുടെ റെസിപ്പിയാണ്. ഗോതമ്പ് പൊടി വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വീറ്റ് ബൺ പൊറോട്ട എങ്ങനെ റെഡിയാക്കേണ്ടതെന്ന് കാണാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ കൂടെ അമർത്തുക. ബൺ പൊറോട്ട ഉണ്ടാക്കാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കണം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിലോട്ടിനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടിവരും, കുറച്ച് ഒട്ടുന്ന രീതിക്കുള്ള മാവാണ് ആവശ്യം. ഇപ്പം നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ചിലപ്പോൾ ആവശ്യം വരും. ഇതിലോട്ടിനി 1/2 ടീസ്പൂൺ എണ്ണ ഇവിടെ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിൽ എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാൽഡ ഉരുക്കിയതോ നെയ്യോ ഒക്കെ ചേർക്കാം. ഇനി ഈ മാവിൽ നിന്നും പൊറോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉരുളകൾ ഉരുട്ടിയെടുക്കാം. നമ്മുടെ ചപ്പാത്തിക്ക് ഉരുട്ടണേക്കാളും കുറച്ചുകൂടെ വലിയ ബോൾസാണ് ഇവിടെ ആവശ്യം. ഈ അളവിൽ നിന്നും 7 എണ്ണമൊക്കെ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂൺ കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ബോൾസിലെല്ലാം എണ്ണ നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് 1 മണിക്കൂർ നമുക്ക് മൂടി വെച്ചിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ആ ഒട്ടുന്ന പരുവൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട റെഡിയാക്കാം. അതിനായിട്ട് വീണ്ടും 1 അല്പം എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് നടുക്ക് വശത്തു നിന്ന് വെളിയിലോട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. റോളിംഗ് പിന്നിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. കൈ വെച്ചിട്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1 അല്പം കൂടെ എണ്ണ ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ ഗോതമ്പ് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ 2 വശത്തു നിന്നും ഉള്ളിലോട്ട് ഒന്ന് മടക്കണം. ഇപ്പം നമ്മുടെ മാവ് നീളത്തിലുള്ള രീതിക്കായിട്ടുണ്ട്. ഇനി ഉള്ളിലോട്ട് സാവകാശം റോൾ ചെയ്യാം. കുറച്ച് ലൂസായിട്ട് വേണം റോൾ ചെയ്യാനായിട്ട്. ഇനി ഈ മാവ് കയ്യിൽ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. എന്നിട്ട് സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം. നമ്മൾ പരത്തേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ബൺ പൊറോട്ട ചൂടാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടായി കിടക്കുന്ന തവയിലോട്ട് ഇട്ട് കൊടുക്കാം. വളരെ ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ ഉള്ളിലോട്ട് വേവാൻ കുറച്ച് പാടായിരിക്കും. 1-5 മിനിറ്റ് എങ്കിലും ഒരു പൊറോട്ടയ്ക്ക് വേവാൻ ആവശ്യം വരും. ഏകദേശം കുക്കാവുമ്പോഴേക്കും മേളിലും താഴെയും കുറച്ച് എണ്ണ തടവി കൊടുക്കണം. ഒരേ സമയം തന്നെ നമുക്കൊരു 3-4 ബൺ പൊറോട്ടയൊക്കെ റെഡിയാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബൺ പൊറോട്ട പാകത്തിന് കുക്കായിട്ടുണ്ട്. നമുക്കിനി അടുപ്പിൽ നിന്ന് മാറ്റാം. അതിൻ്റെ ലേയേഴ്സൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സാധാ പൊറോട്ട ചെയ്യുന്നത് പോലെ തന്നെ സൈഡിൽ നിന്ന് അടിച്ചു കൊടുക്കണം. അതിൻ്റെ ഉള്ളിലെ ലേയേഴ്സൊക്കെ നിളക്കി കാണിച്ചു തരാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഗോതമ്പ് പൊടി വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പൊറോട്ട ആയിരിക്കും. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഇനിയും ഇതുപോലത്തെ ഒരുപാട് അടിപൊളി റെസിപ്പീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.